ഹായ് ഓൾ, അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക്. എന്തെല്ലാം, എല്ലാവർക്കും സുഖം തന്നെയാണ്? അൽഹംദുലില്ലാ, നമ്മൾ സുഖമായിട്ട് തന്നെ പോകുന്നു. അപ്പോൾ എന്തെല്ലാം, എല്ലാവരും പെരുന്നാൾ ഡ്രസ്സെല്ലാം എടുത്ത പർച്ചേസും കാര്യങ്ങളെല്ലാം കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ഇതാ പെരുന്നാൾ ഡ്രസ്സും കാര്യങ്ങളെല്ലാം എടുക്കാൻ ഇറങ്ങിയതാണ്. ഇതിപ്പം എൻ്റെ അനിയനും അനിയത്തിയും ഉമ്മയും എല്ലാവരും ഉണ്ട് കേട്ടാ. അപ്പം ഇതിപ്പോൾ അവർക്ക് എടുക്കാൻ പോകുന്നതാണ്. അപ്പം ഞാൻ ജസ്റ്റ് ഇൻക്ലൂഡ് ആക്കിയതാണ്. പിന്നെ എനിക്ക് വേറൊരു ദിവസമാണ് എടുത്തേട്ടാ. പിന്നെ ഞാൻ കഴിഞ്ഞ ഇതിൻ്റെ വ്ളോഗിൽ പറഞ്ഞ പോലെ തന്നെ കുറേ ദിവസത്തെ വീഡിയോ അല്ലെങ്കിൽ കുറേ കടയത്തെ വീഡിയോ ഞാൻ ഒരുമിച്ച് ആക്കിയതാണ് കേട്ടാ. നമ്മൾ ഫസ്റ്റ് ഇതാ ലുലുവിലേക്കാണ് വന്നത്. ലുലുവിൽ അത്യാവശ്യം നല്ല കളക്ഷൻ തന്നെ ഉണ്ട് കേട്ടാ ഡ്രസ്സിൻ്റെ. പിന്നെ ഡ്രസ്സിൻ്റെ സെക്ഷനിലേക്ക് വരുന്ന വഴി കുക്കർ കണ്ടേരം ജസ്റ്റ് ഒന്ന് നോക്കിയിന് കേട്ടാ. എടുത്തിട്ടൊന്നുമില്ല, ജസ്റ്റ് ഒന്ന് നോക്കിയിന്. പിന്നെ ഇതാ ഉമ്മാക്ക് എടുക്കാൻ വേണ്ടിയിട്ട് വന്നതാണ്. പെരുന്നാൾ ഡ്രസ്സൊന്നുമല്ല, ജസ്റ്റ് വെറുതെ എടുക്കുന്നുണ്ട് കേട്ടാ. പെരുന്നാൾക്കിടാൻ മാത്രമൊന്നുമല്ല. അപ്പോൾ ഇവിടെ ചുരിദാറിൻ്റെ നല്ല കളക്ഷൻസ് തന്നെ ഉണ്ടായിരുന്നു കേട്ടാ. ഇത് ടോപ്പ് മാത്രം ഓഫറിന് അങ്ങനെ കൊടുക്കുന്നതാണ്. അങ്ങനെ പിന്നെ അവർക്ക് ആടുന്നിടത്തിന്. പിന്നെ പിറ്റേന്ന് ഇതാ ഞാനും ഒക്കെയും കൂടിയിട്ട് എനിക്ക് എടുക്കാൻ വേണ്ടി പോവലാന്ന്. പിന്നെ എനിക്ക് ചെരുപ്പ് വേണേനു കേട്ടോ. അങ്ങനെ ചെരുപ്പ് തപ്പിയിട്ട് നമ്മൾ രണ്ട് മൂന്ന് ഷോപ്പിൽ കയറി, പക്ഷെ നമുക്ക് ഇവിടുന്ന് ഇഷ്ടമാവുന്നില്ല. അങ്ങനെ ഇതാ ഇവിടുന്നും കയറിയപാടും ചെരുപ്പ് തന്നെയാണ് നോക്കുന്നത്. പക്ഷെ ഒന്നും അങ്ങ് കണ്ണിന് പിടിക്കുന്നില്ലേനു. പിന്നെ ആടുന്ന ഡ്രസ്സും നോക്കി, പക്ഷെ ഇവിടുന്നൊന്നും ഞാൻ ഡ്രസ്സ് എടുത്തിട്ടില്ല കേട്ടോ. ഞാൻ അവസാനം ഡ്രസ്സ് എടുത്തത് നെസ്റ്റോന്നാണ്. നെസ്റ്റോയിൽ ശരിക്കും പറഞ്ഞാൽ ചെരുപ്പ് നോക്കാൻ വേണ്ടിയിട്ട് കയറിയതാണ്. അന്നേരം ഒരു ടോപ്പ് നല്ല രസം കണ്ടേരം ഇഷ്ടമായിരങ്ങ് എടുത്തതാണ്. അങ്ങനെ ഇതാ ആട് നമ്മൾ നെസ്റ്റോയിലേക്ക് പോകുന്നുണ്ട്. നെസ്റ്റോന്നും ഞാൻ ഉദ്ദേശിച്ചൊരു ചെരുപ്പ് കിട്ടിയിട്ടില്ല, പക്ഷെ നല്ല ടോപ്പ് കണ്ടേരം അങ്ങനെ എടുത്തിട്ട് വന്ന്. പിന്നെ ഞാൻ എടുത്ത ഡ്രസ്സ് കാണിക്കുന്നില്ല കേട്ടോ. ഞാൻ ഇൻഷാല്ലാ പെരുന്നാളുടെ വ്ളോഗിൽ കാണിക്കാം. പിന്നെ ഇതിപ്പോൾ നമ്മൾ കിച്ചണിലേക്ക് ഒരു ഫാന് നോക്കലാന്ന് കേട്ടോ. ഇപ്പോൾ ഇവിടെ നല്ല ചൂടായതുകൊണ്ട് തന്നെ കിച്ചണിൽ പണിയെടുക്കാനൊന്നും കഴിയുന്നില്ല, പെട്ടെന്ന് വേർക്കലാന്ന്. അങ്ങനെ പിന്നെ ഇതാ ഈ ഒരു ക്രിപ്റ്റോണ്ട് ഫാൻ എടുക്കുന്നുണ്ട്. ഇതിന് ഓഫർ ഉണ്ട് കേട്ടോ ഇപ്പോൾ നെസ്റ്റോല്. അങ്ങനെ നമ്മൾ എടുത്തതാണ്. പിന്നെ അതെല്ലാം കഴിഞ്ഞിട്ട് കുറച്ച് കോസ്മെറ്റിക്സ് വാങ്ങാനുണ്ടേനു. അങ്ങനെ പിന്നെ അതെല്ലാം നോക്കുന്നുണ്ട്. അങ്ങനെ പിന്നെ ഇതാ പിറ്റേന്ന് പാക്കിങ് കാര്യങ്ങളെല്ലാം ചെയ്യലാന്ന്. ഇത് സംഭവം നമ്മൾ പെട്ടെന്ന് പ്ലാൻ ചെയ്തിയാണ് ഇങ്ങനെ പോവാന്നുള്ളത്. കാരണം നമ്മൾ പോകുന്നത് അബഹയിലേക്കാണ്. ഇവിടുന്ന് ഒരു 15 hours ട്രാവലിംഗ് തന്നെ ഉണ്ട്. അപ്പോൾ ആദ്യം നമ്മൾ പോകണോ വേണ്ടെന്നുള്ള കൺഫ്യൂഷനിലേനു. കാരണം പെരുന്നാൾ കഴിഞ്ഞ പാടും ഉമ്മയും അനിയനും അനിയത്തലും നാട്ടിൽ പോവലാന്ന്. അപ്പോൾ പിന്നെ ഇത്രയും ട്രാവൽ ചെയ്ത് അവർ പിന്നെയും ക്ഷീണിക്കൂലേ വിചാരിച്ചിട്ട് അങ്ങനെ പോകണോ വേണ്ടെന്നുള്ള ഡൗട്ടിലേനു. പിന്നെ എല്ലാം കൊണ്ടും ഇവിടെ ചൂടല്ലേ. നമ്മളിപ്പോൾ പോകുന്ന സ്ഥലത്ത് നല്ല ക്ലൈമറ്റാണ്. അങ്ങനെ പിന്നെ പോകാമെന്ന് വിചാരിച്ചതാണ്. അതുകൊണ്ട് പാക്കിങ്ങും പെട്ടെന്ന് ചെയ്തതാണ്. ഓരോന്നോരോന്നും ഞാൻ ഓർമ്മ വരുമ്പോൾ ഇങ്ങനെ എടുത്തെടുത്ത് വെച്ചതാണ്. എല്ലാം സെറ്റാക്കി വെച്ചിട്ടൊന്നും ഇല്ലേനു. പിന്നെ കുറച്ചധികം ഡ്രസ്സ് തന്നെ എടുത്തു വെക്കുന്നുണ്ട്. കാരണം നമ്മൾ ഉമ്മാൻ്റെ അവിടെ പോയിട്ട് അവരെല്ലാം കൂട്ടിയിട്ടാണ് പോകുന്നത്. അപ്പോൾ പിന്നെ തിരിച്ച് വരുമ്പോഴും ചിലപ്പോൾ നമ്മൾ കുറച്ച് ദിവസം ഉമ്മാൻ്റെ അടുത്ത് നിന്നിട്ടായിരിക്കും ഇങ്ങോട്ടേക്ക് വരിക. ഒന്നും പ്ലാൻഡ് അല്ലേനു. അതുകൊണ്ട് ഞാൻ കുറച്ചധികം തന്നെ എടുത്തിന്. മോനിക്ക് പിന്നെ ഞാൻ ഏടെ പോകുന്നുണ്ടെങ്കിലും കുറച്ചധികം തന്നെ ഡ്രസ്സും പാമ്പസും എല്ലാം കരുതലുണ്ട്. പിന്നെ ഇപ്പോൾ മോനിക്ക് ഫുഡ് കൊടുക്കാൻ തുടങ്ങിയതുകൊണ്ട് തന്നെ ഓൻ്റെ ഫുഡും കാര്യങ്ങളും എല്ലാം എടുക്കണം. പക്ഷെ ഞാൻ വിചാരിച്ച് സിർലാക്ക് വാങ്ങാമെന്ന്. കാരണം സിർലാക്ക് ആകുമ്പോൾ നമുക്ക് ചൂടുവെള്ളത്തിൽ മിക്സ് ആക്കൽ തന്നെയല്ലേ ഉള്ളൂ. അതുകൊണ്ട് കൊടുക്കാനും കംഫർട്ടബിൾ ആണ്. പിന്നെ മോനിക്ക് ഇഷ്ടമാണ് കേട്ടോ. അതുകൊണ്ട് ഞാൻ പോകുമ്പോൾ സിർലാക്ക് വാങ്ങാമെന്ന് വിചാരിച്ചതാണ്. പിന്നെ ഞാൻ എല്ലാം ഈ ഒരു പെട്ടിയിൽ തന്നെ കൊള്ളിക്കാൻ വേണ്ടിയിട്ട് മാക്സിമം നോക്കി. പക്ഷേ പെരുന്നാളുടെ ഡ്രസ്സ് ബാക്കിയുണ്ടായിരുന്നു. അവസാനം ഞാൻ ഇതിൽ തന്നെ കൊള്ളിച്ചിന് കേട്ടോ. എനിക്ക് പിന്നെ എവിടെയെങ്കിലും പോകുമ്പം കുറേ ബാഗും പെട്ടിയെല്ലാം തൂക്കിയിട്ട് പോകുന്നത് ഇഷ്ടമല്ല. അതുകൊണ്ട് ഞാൻ കുറച്ച് കുത്തി നിറച്ചിട്ടാണെങ്കിലും വളരെ ചുരുക്കം എടുക്കാൻ നോക്കലുണ്ട്. ഈ ഒരു കവറിൽ എൻ്റെ പെരുന്നാൾ ഡ്രസ്സും പിന്നെ പെരുന്നാൾക്ക് ഇടേണ്ട ഇന്നർവെയർസും കാര്യങ്ങളെല്ലാം വെച്ചിന്. അപ്പോൾ ഞാനിതാ എൻ്റെതും അതിന് തന്നെ വെക്കുന്നുണ്ട്. കാരണം എൻ്റെയും വൈറ്റ് തന്നെയായിരുന്നു. അതുകൊണ്ട് മണ്ണാവേണ്ടെന്ന് വിചാരിച്ചിട്ട് പാക്കറ്റിൽ വെക്കുന്നുണ്ട്. പിന്നെ ഞാൻ മോൻ്റെ ഡൈപ്പേഴ്സും കാര്യങ്ങളെല്ലാം എടുത്ത് വെക്കലാണ്. ഡൈപ്പേഴ്സ് ഞാൻ ഇവിടെ ഉള്ളത് മൊത്തം എടുത്തിന്. കാരണം എന്തായാലും ആവശ്യം വരൂ. അപ്പോൾ ഞാൻ കുറച്ച് ഈ ഒരു പെട്ടിയിലും വെക്കുന്നുണ്ട്, കുറച്ച് ഞാൻ ബാഗിലും വെക്കുന്നുണ്ട് കേട്ടോ. പിന്നെ ആ പെട്ടി കംപ്ലീറ്റ് ആയിട്ട് ഇതാ ഈ ഒരു ഡൈപ്പർ ബാഗ് എടുക്കുന്നുണ്ട്. ഡൈപ്പർ ബാഗ് എന്ന് പേരേ ഉള്ളൂ കേട്ടോ. ഞാൻ മോൻ്റെ മാത്രമല്ല, എൻ്റെ കുറച്ച് സാധനങ്ങൾ കുത്തിക്കേറ്റലുണ്ട്. ഇതിലിപ്പോൾ നമുക്ക് വണ്ടിയിൽ നിന്നെല്ലാം അത്യാവശ്യം വേണ്ടുന്ന കുറച്ച് കാര്യങ്ങളെ വെക്കുന്നുള്ളൂ. പിന്നെ എൻ്റെ കുറച്ച് കോസ്മെറ്റിക്സും ബാഗും അങ്ങനത്തെ കുറച്ച് അല്ലറച്ചില്ലറ ഐറ്റംസും വെക്കുന്നുണ്ട്. ഞാൻ പൊതുവേ അങ്ങനെ വെക്കലില്ല കേട്ടോ ഇത്. പിന്നെ ഞാൻ ആ ഒരു പെട്ടി മാത്രം എടുത്താൽ മതി എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ചെയ്യുന്നതാണ്. പിന്നെ മോൻ്റെ രണ്ട് പേർ ഷൂസ്, മോൻ്റെ ആവശ്യത്തിനുള്ള മരുന്നും കാര്യങ്ങളും അങ്ങനത്തെ വെക്കുന്നുണ്ട്. ഇങ്ങനെ അതെല്ലാം വെക്കുമ്പോൾ ഇതാ എനിക്ക് കഴിഞ്ഞ പെരുന്നാക്കത്തെ ഒരു മൈലാഞ്ചി കിട്ടീന്. സത്യം പറഞ്ഞാൽ പെരുന്നാക്ക് മൈലാഞ്ചി ഇടേണ്ട കാര്യമൊന്നും ഓർമ്മ തന്നെ ഇല്ലേനു. അത് കണ്ടേരാണ് ഓർമ്മ വന്നത്. പിന്നെ ബ്രഷ്, പേസ്റ്റ് അങ്ങനത്തെ കാര്യങ്ങളെല്ലാം എടുത്ത് വെക്കുന്നുണ്ട്.
അപ്പോൾ ഇതാ ഇന്നത്തെ വീഡിയോ ഇത്രയെല്ലാം തന്നെയുള്ളൂ. വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക, പുതിയ വ്യൂവേഴ്സ് ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക.